ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇപ്പം കുറച്ചായില്ല ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഫുൾ ഡേ വ്ളോഗാട്ടാ അപ്പോൾ ഇതിൽ കുക്കിംഗ് ഉണ്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കണ്ടുനോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ വീക്കെൻഡ് ആട്ടാ സാറ്റർഡേ ആ അപ്പോൾ അറിയാമല്ലോ കുട്ടികൾക്ക് ക്ലാസ് ഇല്ല അപ്പം പിന്നെ എക്സാമിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം അതിന് അപ്പോൾ അതിൻ്റെ കുറച്ച് പഠിക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് അവരും ബിസിയാണ് ഞാൻ ഇതാ ഇവിടെ രാവിലത്തെ ചായയും സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്ന അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നാടൻ ഉപ്പുമാവും പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ആട്ടാ സത്യം പറഞ്ഞാൽ ചിക്കൻ ഞാൻ ഉച്ചക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചത് അപ്പം നമ്മൾ പ്ലാന് പെട്ടെന്നൊന്ന് മാറ്റി കുട്ടികൾ ഇങ്ങനെ എക്സാമിൻ്റെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം അവർക്കൊന്ന് മാറിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉച്ചക്ക് പുറത്തുനിന്ന് ഫുഡാക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി മരുവിന് മുന്നേ തിരിച്ചു വരാമെന്നല്ല വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വന്നാലും അവർക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പ്ലാൻ മാറ്റിയുണ്ട് ആ ചിക്കൻ ഞാൻ പിന്നെ എന്തായാലും കട്ട് ചെയ്തില്ല പിന്നെയും ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ ഓയിലും പിന്നെ നെയ്യും ഇട്ട് കൊടുത്തിനെ കേട്ടോ അതിലേക്ക് തന്നെ കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകും ചേർക്കാം ഇതിലിപ്പോൾ ഞാൻ കടുക് ഇട്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ കടുക് ഇടലുണ്ട് പിന്നെ ഉള്ളി ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇടലില്ല അങ്ങനെ അതെല്ലാം ഒന്ന് വഴറ്റി റെഡിയാകുമ്പോൾ അതിലേക്ക് തന്നെ ഇതാ ഞാൻ റവ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്ന കേട്ടോ ഏകദേശം ഒരു 2.5 കപ്പ് റവ ഇട്ട് കൊടുത്തിന് എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്ന ഞാൻ ആദ്യമെല്ലാം ചെയ്യൽ റവ ആദ്യം ഒരു പാത്രത്തിൽ വറുത്ത് മാറ്റി വെച്ച് പിന്നെ ഉള്ളിയെല്ലാം വയറ്റി വെള്ളമെല്ലാം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അങ്ങനെ റെഡിയാക്കലേന് അത് എനിക്കൊന്ന് കുറച്ച് ടൈം കൂടുന്ന ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നുണ്ട് കാര്യം അതിനേക്കാളും എളുപ്പമാണ് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇതാവുമ്പോൾ ആദ്യം തന്നെ ഉള്ളിയും സംഭവങ്ങളൊക്കെ വയറ്റി അതിലേക്ക് റവ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുന്നതാണല്ലോ വേറെ പാത്രത്തിലേക്ക് മാറ്റണ്ട ആദ്യം തന്നെ വറുത്തിട്ട് മാറ്റി വെക്കണ്ട ഇതാവുമ്പോൾ ഒരുമിച്ച് അങ്ങ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ തിളപ്പിച്ചിട്ടുള്ള വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഇതാ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി എൻ്റെ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക നല്ലൊരു മണം വരും റവേൻ്റെ അപ്പോൾ കറക്റ്റായി നടത്തും പിന്നെ ഉപ്പിൻ്റെ കാര്യം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി എല്ലാം എന്താ പറയുക റെഡിയാകുമ്പോൾ മനസ്സിലാവുക എത്ര ഇടണം എന്നുള്ള അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉപ്പുമാവ് റെഡിയാക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഞാനിതാ ഇട്ട് കൊടുത്തിന് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഉമ്മാക്കൽ ഇതാ ഈ ഇപ്പോൾ കാണുന്ന പോലെ ഇങ്ങനെ വെറുമറിങ്ങനെയുള്ള ഉപ്പുമാവാട്ടാ ഉമ്മയിലുണ്ടാക്കൽ ഇവിടെ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലെ ഉണ്ടാക്കുക നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലെല്ലാം പോയാൽ അധികവും കിട്ടുമല്ലോ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെല്ലാം പോയാൽ അവർ ഉപ്പുമാവിൽ കുറച്ചും കൂടെ റിച്ച് ആയിരിക്കും കേട്ടോ അവർ ഉപ്പുമാവ് ക്യാഷ്യൂ നട്ട് കിസ്മിസും പിന്നെ എനിക്ക് തോന്നുന്നു നെയ്യ് തന്നെയാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത് നല്ലൊരു ഫ്ലേവറെല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ ഏകദേശം അതുപോലെ ഉണ്ടാക്കുന്നത് ഇവിടെ കുട്ടികൾക്കെല്ലാം അങ്ങനെയാണ് ഇഷ്ടം കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് അപ്പോൾ അതിന് അനുസരിച്ചിട്ട് വെള്ളം കൂടുതലും കുറവെല്ലാം ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ടിന് അതും കൂടെ ആകുമ്പം നല്ലൊരു ഫ്ലേവർ വരും പിന്നെ ഇതാ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ തുള്ളി തെറിക്കുന്ന പോലെയാവും പെട്ടെന്ന് അങ്ങ് മൂടി വെച്ചാൽ മതി ഇല്ലെങ്കിൽ മൊത്തം സ്റ്റൗ ടോപ്പ് മൊത്തം കൊളാവും അപ്പോൾ അത് അവിടെ നിന്ന് റെഡിയാകുന്നുണ്ട് ഞാൻ സിമ്മിലാണ് വെച്ചു കൊടുത്തിനട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിനാന്ന് അത് മസാലയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് മസാല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആക്കുന്ന പോലെ അതിലേക്ക് പൊടീൻ്റെ കൂടെ തന്നെ ഞാൻ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തിന്
അത്യാവശ്യം വലിയ പീസസ് തന്നെയാട്ടാ. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും പിന്നെ നല്ലയാണ് ഇട്ട് കൊടുത്താൽ. ഇതാ നമ്മളെ ഉപ്പ്മാവ് ഏകദേശം റെഡി ആയിനി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കുക, പെട്ടെന്ന് അങ്ങ് റെഡിയാവും. പിന്നെ തിളച്ച വെള്ളവും കൂടിയല്ലോ ഒഴിക്കുന്നത്, അപ്പോൾ വേഗം ആ റവ ഇങ്ങനെ വെന്ത് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ സ്ക്രാമ്പിൾ ചെയ്തിട്ട് മുട്ട ചേർക്കലുണ്ട്, വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം. അത് നമ്മൾ ഓരോ പരീക്ഷണം ഇങ്ങനെ ഓരോന്നിട്ടിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടലുണ്ട്, അങ്ങനെയെല്ലാം. അപ്പോൾ ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടാ. അപ്പം ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്കുള്ള ഫുഡിനെ പുറത്തുനിന്ന്, ലഞ്ച് നമ്മളങ്ങനെ പുറത്തുനിന്ന് കഴിക്കൽ കുറവാണ്. ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു മരുവിന് ശേഷം പുറത്തെല്ലാം പോയി, അങ്ങനെ രാത്രിക്കത്തെ ഫുഡ് അധികവും കഴിക്കൽ. അപ്പം ഇത് അപൂർവമായിട്ടുണ്ടാകുന്ന സംഭവമാട്ടാ ഇങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയാൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ന്യൂസിൽ കാണലുണ്ട് ഓരോ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ. അപ്പം ഖത്തറിൽ തന്നെ സിറ്റി സെൻറ്ററിൽ ദിനോസറിൻ്റെ എന്തോ പ്രോഗ്രാമോ എന്തോ സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ വായിച്ചിനു. അപ്പം കഴിഞ്ഞ ആഴ്ചയെ വായിച്ചിന്, പിന്നെ ഒരു ടൈം കിട്ടാത്തത് കൊണ്ട് പോവാണ്ടെന്ന്. അപ്പം ഈ ഒരു ഒക്ടോബർ ലാസ്റ്റ് വരെ ഉണ്ടെന്ന് പറയുന്നതിന്, അപ്പോൾ ഇന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതാ എൻ്റെ ഫേവറേറ്റാണ് ഈ പാനിപ്പുരി ചാറ്റ് ഐറ്റംസ്, അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് അത് ഓർഡറാക്കിയതിനു. കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമില്ല, ചിലപ്പോൾ അങ്ങ് കഴിക്കും, അതിൽ ആ ലിക്വിഡ് ഒഴിച്ചിട്ടൊന്നും കഴിക്കില്ല. അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിറ്റി സെൻറ്റർ അവിടെ അടുത്തായിട്ടാണ്, പിന്നെ നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിന്. അങ്ങനെ ഇത് അവിടെ എത്തിയട്ടാ. അപ്പോൾ എൻട്രൻസിൻ്റെ ആ ഭാഗത്തായിട്ട് തന്നെ ഒരു ദിനോസർ ഇങ്ങനെ ഉണ്ട്, അത് മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ കണ്ണല്ലിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ശരിക്കൊരു ഒറിജിനൽ ഫീൽ തന്നെ. പിന്നെ ഇതാ ഇതുപോലെ ഫ്ലോറിലെല്ലാം അതിൻ്റെ കാലിൻ്റെ ഒരു ഡ്രോയിങ്സും എല്ലാം വെച്ചിന്. ഓരോ ഭാഗത്തായിട്ട് ഓരോ ഫ്ലോറിൽ ഓരോ ഭാഗത്തായിട്ടാട്ടാ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. അപ്പോൾ ഈ ഒരു ദിനോസറിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ നോക്കുമ്പം ഒരു ക്യൂ തന്നെ ഉണ്ടേനു അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള. അപ്പം ആഹിലിനും കയറണം എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ ക്യൂ നിന്ന് കയറിയിട്ട് എടുത്തിയാട്ടെ ഇത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇതാ കയ്യും കാലും കണ്ണും എല്ലാം ഇളകുന്ന ദിനോസറിനെ കണ്ടിട്ട് ആഹിലിന് ഭയങ്കര അതിശയം. ഓന് സത്യം പറഞ്ഞാൽ ഭയങ്കര പിന്നെ ആനിമൽ ലവറാണ്, അതുകൊണ്ട് ഇങ്ങനെ ആനിമൽസിനെല്ലാം കണ്ടാൽ ആ ഒരു ഏരിയ ഒന്ന് പിന്നെ വരില്ല. പല ടൈപ്പ് ദിനോസറുകൾ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഒന്നും കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല, കുട്ടികളിങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ടിന്. പിന്നെ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഏകദേശം മരുഭ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിന്. ഇത് പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക്, കഴുകി വെച്ച കുറച്ച് മുളക് ഉണ്ടേനോ, അത് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നനവൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുറച്ചേ ഉള്ളു കേട്ടോ, ഇനിയിപ്പം കഴുകി റെഡിയാക്കണം. അപ്പോൾ ഇതെന്തായാലും ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ചില്ലി ഫ്ലേക്സ് എല്ലാം തീർന്നിന്.
ഒരു ജാർ ഞാനിപ്പം കഴുകുന്നില്ല, ജസ്റ്റ് അതിലുള്ള അടിഭാഗത്തുള്ള ആ പൊടി പോലത്തെ അങ്ങ് കളഞ്ഞിട്ട് ഞാൻ റെഡിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന. ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ആവശ്യത്തിന് ഇത് മതിയാവും. അപ്പം ഇന്ന് രാത്രി ഞാൻ കുട്ടിയേക്ക് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നത്, അപ്പം അതിലേക്ക് ഇടാനും ഇടയ്ക്ക് ഓരോ എരിവ് ചോറൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ ചില്ലി ഫ്ലേക്സിൻ്റെ എന്തായാലും ആവശ്യം ഉണ്ടാവും. അപ്പോൾ കുറച്ചാണെങ്കിൽ കുറച്ച് അടിച്ചു വെച്ചാൽ എനിക്ക് യൂസ് ചെയ്യാമല്ലോ. ഇത് പിന്നെ പഫ്സിൻ്റെ റെസിപ്പി കേട്ടോ. പഫ്സിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മസാല ആക്കുന്നതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാര്യം ഞാൻ മുന്നേ ഒരു വ്ലോഗ് ഇട്ടപ്പോൾ അതിൽ എയർ ഫ്രയറിൽ ഞാൻ പഫ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ചെറിയ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കുമെന്ന് കുറേ റിക്വസ്റ്റ് വന്നിന്. അപ്പോൾ ഇത് അന്നല്ല, തലേ ദിവസം ഈവനിങ് ആക്കിയതാട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇതാ ഞാൻ പഫ് ഷീറ്റ് വാങ്ങിയതാണ്, ഉണ്ടാക്കിയതല്ല. മസാല ഉണ്ടാക്കിയിട്ട്, മസാല എന്ന് പറയുമ്പോൾ സാധാരണ ഉള്ളി മസാല ഉണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയെല്ലാം ഇട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിന്. അതെല്ലാം ഇട്ടിട്ട് മസാല ഉണ്ടാക്കുക ഉള്ളീൻ്റെ. പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് പകുതിയാക്കിയിട്ട് മേലെ വെച്ച് കൊടുക്കുന്ന കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ ഞാൻ ഫ്രയറിൽ വെച്ച് കൊടുക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 4 എണ്ണമാണ് ഫസ്റ്റ് ബാച്ചിൽ വെക്കാൻ പറ്റുന്നത്. എന്നിട്ട് മേലെയായിട്ട് മുട്ട ഒന്ന് അടിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു യെല്ലോ കളറ് കാണില്ലേ പഫ്സിൻ്റെ മേലെ, അത് ഈ മുട്ട യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 15 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ, 15 ആവലില്ല, ഞാൻ 15 സെറ്റ് ചെയ്ത് വെക്കൽ, ഒരു 12 മിനിറ്റൊക്കെ ആവുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ എത്രയാണോ ചൂട് കൂട്ടി വെക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് റെഡിയായി വരിക. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ഇലക്ട്രിക് ഓവൻ തന്നെ പറയാം കേട്ടോ. പിന്നെ ക്ലീൻ ആക്കാനും യൂസ് ചെയ്യാനെല്ലാം കുറച്ചും കൂടി ഈസിയും കൂടിയാണ്. അപ്പോൾ ഇതാ ഇത് കണ്ടില്ല, സാധാരണ നമ്മൾ ഓവനിലെല്ലാം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റിൽ തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നത്, അത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ എന്തായാലും മക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും അതങ്ങ് ആക്കാമെന്ന്. ഇതിപ്പോൾ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിന് വൈറ്റ് സോസ് ആക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നല്ലോണം ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയെല്ലാം വേണമെങ്കിൽ ഇടാട്ടെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഞാൻ വെളുത്തുള്ളി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിലേക്ക് തന്നെ ഇതാ ഒരു 2 സ്പൂൺ മൈദപ്പൊടി ഇടുന്നു, അതൊന്ന് ഈ ഒരു ക്രീമാക്കിയിട്ട് ഇങ്ങനെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ബട്ടറിൽ നല്ലോണം ആ ഒരു മൈദപ്പൊടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതാ ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 3/4 കപ്പ് പാലും പിന്നെ ബാക്കി 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒറിഗാനോ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് തന്നെ ഇതാ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സിമ്മിൽ വെക്കാൻ നോക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മൈദയെല്ലാം ചേർത്തല്ലേ കട്ടിയായി പോവും. പിന്നെ ഇതാ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആ ഒരു ക്രീമിൻ്റെ ആ ടെക്സ്ചർ ആവുന്നവരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക. കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. തീ ഒരു മീഡിയം ടു ലോയിൽ വെച്ചാൽ മതി, പെട്ടെന്ന് അങ്ങ് തിക്കാവെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെയും പാലും അല്ലെങ്കിൽ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പം അതിനേക്കാൾ നല്ല ഇതുപോലെ മീഡിയം ടു ലോയിൽ വെച്ചാൽ കറക്റ്റ് പാകത്തിന് കിട്ടും. പിന്നെ ഇതാ ഞാൻ ആ ഒരു മക്രോണി ഇട്ട് കൊടുത്തിന്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ ഞാനിതാ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വൈറ്റ് സോസ് പാസ്ത റെഡിയായി. നല്ല ഈസി ആയിട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. എരിവ് കുറച്ചും കൂടെ വേണമെങ്കിൽ പിന്നെ കുരുമുളക് പൊടി പൊടിയായിട്ടോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം.
take a cup of kindness yet for all anxiety. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.